നമസ്കാരം. ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഹരിചന്ദ്ര മഠം ആർ ജെ അയ്യർ. ഹിന്ദു വിഷൻ ചാനലിലേക്ക് സ്വാഗതം. ഹൈന്ദവ വിശ്വാസ സംബന്ധിയായ കാര്യങ്ങൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഹൈന്ദവ ആചാര സംബന്ധമായ കുറേയേറെ കാര്യങ്ങളാണല്ലോ നാം ഈ ചാനലിലൂടെ ചർച്ച ചെയ്തു പോരുന്നത്. ഇന്ന് ഞാൻ ഈ അടുത്ത കാലത്ത് നടന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ് പറയുന്നത്. ഒരു ദിവസം കോഴിക്കോട് ഒരു പൂജയുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് മടങ്ങും വഴി എൻ്റെ ഫോണിലേക്ക് കോള് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട് എന്നെ നേരിട്ട് വിളിക്കരുത്, കുറേ പൂജ തിരക്കുകളിലേക്കും എനിക്ക് കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആവർത്തി എല്ലാ വീഡിയോയിലും പറഞ്ഞ് എല്ലാവരും ബോറടിപ്പിക്കുന്ന ഒരാളാണല്ലോ. ഞാൻ ഫോൺ എടുക്കില്ല, പകരം ഇത് വാട്സപ്പ് നമ്പർ ആയതുകൊണ്ട് ഇതിൽ വരുന്ന മെസ്സേജുകൾ അഡ്മിൻ പരിശോധിക്കുകയാണ് ചെയ്യാറുള്ളത്. പക്ഷേ 11ഓ 12ഓ ഇങ്ങനെ കോളുകൾ വന്നു, ഞാൻ എടുത്തില്ല. എനിക്ക് പരിചിതമല്ലാത്തൊരു നമ്പറാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അഡ്മിൻ എന്നെ വിളിച്ചു പറഞ്ഞു, വാട്സപ്പിലൂടെ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, ഇന്ന നമ്പറിൽ ഒന്ന് അത്യാവശ്യമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ പറയുന്നു. ഞാൻ പറഞ്ഞു, ഞാനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നൈറ്റിലൊന്ന് വിളിക്കാൻ പറയൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ രാത്രി ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ വിളിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ പാലക്കാടിൻ്റെ അടുത്തുള്ളതാണ്. അവരുടെ വിഷയം കേട്ട് കഴിഞ്ഞപ്പോൾ ഇതൊന്ന് നമ്മുടെ പ്രേക്ഷകരുമായിട്ട് ഷെയർ ചെയ്താൽ കൊള്ളാം എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ തയ്യാറാക്കിയത്. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഭർത്താവ് വിദേശത്തുള്ള ഒരു സ്ത്രീയാണ്, രണ്ട് മക്കളുണ്ട്, കുട്ടികളാണ്. ഒരാൾ 4 ഒരാൾ 2 എന്നാണ് പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ. വീട്ടിൽ മുന്തിരി ജ്യൂസ് ഉണ്ടാക്കി വിൽക്കുന്ന ഒരു ജോലിയും ഈ സ്ത്രീ ചെയ്തു വരുന്നുണ്ട്. കുടിൽ വ്യവസായം പോലെ ചെറിയ രീതിയിൽ ചെയ്തു വരികയാണ്. ആർക്കും ഒരു ഉപദ്രവവും ചെയ്യാതെ ജീവിച്ചു പോകുന്ന ഒരു സ്ത്രീയാണിത്. ഉള്ളതുകൊണ്ട് അവർ അവരുടെ കുട്ടികളെയും അവരുടെ ഭർത്തൃമാതാവിനെയും ഭർത്തൃപിതാവിനെയും എല്ലാം സംരക്ഷിച്ച് അവർ ജീവിച്ചു പോകുന്നു. അപ്പോൾ അവർ പറഞ്ഞു വന്നത് നാട്ടിലൊരു സ്ത്രീയെക്കുറിച്ചാണ്. ഈ സ്ത്രീയെ കൊണ്ട് ഇവർക്ക് ജീവിക്കാൻ വയ്യ എന്നാണ് പറയുന്നത്. കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ സ്ത്രീ ഒരു ഭദ്രകാളി ഉപാസകയാണെന്നാണ് അവർ പറയുന്നത്. എന്നെ വിളിച്ച സ്ത്രീ പറഞ്ഞ പ്രകാരം നോക്കുകയാണെങ്കിൽ കുറച്ച് കറുത്ത നിറമാണ്, നല്ല തടിച്ച ശരീരമാണ്, നെറ്റിയിൽ മുഴുക്കെ സിന്ദൂരക്കുറികളും കഴുത്തിൽ ഒരുപാട് മാലകൾ, അതായത് രുദ്രാക്ഷം കണക്കെയുള്ള മാലകൾ എന്നാണ് പറഞ്ഞത്. അങ്ങനെയൊക്കെയുള്ള മാലകളും ആഭരണങ്ങളൊക്കെ ഉള്ളൊരു സ്ത്രീയാണ്. ഇവർ വീട്ടിൽ കുറേ പൂജാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അവരെ കാണാൻ കുറച്ച് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അവരെന്തോ പ്രശ്നം പറയുകയോ അങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, വീട്ടിലെന്തൊക്കെ ഉപാസനയൊക്കെ വെച്ച് ചെയ്യുന്നുണ്ട്. മെയിൻ കാര്യം, ഇവർ നാട്ടിലുള്ള എല്ലാവരുമായിട്ട് വഴക്കാണ്. എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവർ വഴക്ക് കൂടും. വഴക്കൂടി കഴിഞ്ഞാൽ ആദ്യം പറയും, ഞാൻ ആരാണെന്നറിയാമോ, എൻ്റെ ഭദ്രകാളി അമ്മ ആരാണെന്നറിയാമോ, നിന്നെ ശരിയാക്കിക്കളയും എന്നുള്ള രീതിയിൽ കുറേ പറഞ്ഞിട്ട് നാവ് തള്ളി കാണിച്ചിട്ട് പോവും. ഇവർ ഈ നാവ് തള്ളി കാണിച്ചിട്ട് പോയാൽ പിന്നെ ആ വീട്ടുകാർക്ക് രക്ഷയില്ലെന്നാണ് ഈ സ്ത്രീ പറയുന്നത്. കാര്യം അവിടെ അനർത്ഥങ്ങൾ ഒരുപാട് വന്നു ചേരുമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇത് പതിവായപ്പോൾ പലരും ഇവരുടെ അടുത്ത് വഴക്കുണ്ടാക്കാതിരിക്കാനൊക്കെ ശ്രമിക്കാറുണ്ട് ഈ സ്ത്രീയുടെ അടുത്ത്. ഈ അടുത്ത കാലത്ത് എന്നെ ഫോൺ ചെയ്ത ആ സ്ത്രീയുടെ അടുത്ത് വന്ന് കുറച്ച് കാശ് ഈ സ്ത്രീ കടം ചോദിച്ചു. അപ്പോൾ ഈ വീട്ടമ്മയ്ക്ക് കാശ് കൊടുക്കാനില്ല, ഭർത്താവ് ആ മാസം അയച്ചിട്ടില്ല, ഒന്നും ഇല്ല. ചോദിച്ചത് ചെറിയ തുകയൊന്നുമല്ല, 60,000 രൂപയാണ് ചോദിച്ചത്. അതെടുത്ത് കൊടുക്കാനൊന്നും അവരുടെ കയ്യിൽ നിവൃത്തിയില്ല. അവരുടെ കയ്യിൽ ഏറെ വന്ന 2,000-3,000 രൂപ അവരുടെ അത്യാവശ്യത്തിന് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പൈസയേ ഉള്ളൂ. അപ്പോൾ ഇത് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു, എൻ്റെ കയ്യിലൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ആഭരണം കഴുത്തി കിടക്കണ ആഭരണം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അയ്യോ അത് പറ്റില്ല, എൻ്റെ ഭർത്താവ് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ സ്ത്രീ ഒറ്റ വാക്കിൽ പറഞ്ഞത്, ഇനി നിൻ്റെ ഭർത്താവ് ജീവിച്ചിരുന്നാലല്ലേ നിനക്ക് നിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ, താലീരയും മാലയുടെയൊക്കെ ആവശ്യമുള്ളൂ,
എന്നെ ശരിയാക്കി കളയും, എൻ്റെ ദേവി നിന്നെ ശരിയാക്കി കളയും എന്ന് പറഞ്ഞ് നാവ് തള്ളി കാണിച്ചിട്ട് പോയി. അതോടുകൂടി ഈ സ്ത്രീക്ക് ആകെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. കാര്യം ഈ തൊട്ട് മുമ്പ് പറഞ്ഞ ഈ ഉപാസകയായ സ്ത്രീ പലരെയും ചെന്ന് നാവ് തള്ളി കാണിച്ചിട്ടുണ്ട്. ആ നാവ് തള്ളി കാണിച്ചിട്ട് തൊട്ടടുത്തുള്ള ഒരു കുടുംബത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ ഭയം വീണ് അവൻ്റെ കാലൊക്കെ ഒടിഞ്ഞു എന്നും, അല്ലാതെ വേറൊരാൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിൻ്റെ വാഹനം അപകടത്തിൽപ്പെട്ടു എന്നും അങ്ങനെ കുറേ കഥകളൊക്കെ ഇവർ പറഞ്ഞു. കുറേ പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളല്ല. അപ്പോൾ തൻ്റെ ഭർത്താവിനി ഈ സ്ത്രീ നാവ് തള്ളി കാണിച്ചതുകൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടാവും, ഈ താലിമാലയും എല്ലാം കൂടെ കൊണ്ടുപോയി വിറ്റ് ആ സ്ത്രീക്ക് കൊണ്ടുപോയി പണം കൊടുക്കാൻ നിൽക്കുകയാണ്. ഇവരാകെ കൂടി അങ്ങ് ഭയന്നുപോയിരിക്കുകയാണ്. അങ്ങനെ ആകെ ചകിതയായിട്ട് നിന്ന് ഇവർ ഭർത്താവിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഭർത്താവ് പറഞ്ഞു, അങ്ങനെയൊന്നും കുഴപ്പമില്ല, നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. എന്നാലും സ്വന്തം ഭർത്താവിൻ്റെ ജീവനല്ലേ. ഈ സ്ത്രീ ആകെ കൂടി ഭയന്നിട്ടാണ് എന്നെ വിളിക്കുന്നത്, എന്ത് വേണം ഏത് വേണമെന്നറിയാതെ. അപ്പോൾ ഇതിൻ്റെ മറുപടി എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കും ഏകദേശം ഒന്ന് പറയാനുണ്ടാവും അല്ലേ. നോക്കൂ, എത്ര മോശപ്പെട്ട കാര്യമാണിതല്ലേ. ഹൈന്ദവ ആരാധനാമൂർത്തിയായ ഭദ്രകാളിയെ, അത് നമ്മളെല്ലാം പാദ നമസ്കാരം ചെയ്യുന്ന മഹാദേവിയെ, ഒരു ഗുണ്ട, അത് എൻ്റെ ഇംഗിതത്തിന് നിൽക്കുന്ന ഒരു ഗുണ്ട എന്ന കണക്കിനാണ് ഈ സ്ത്രീ കണ്ടിരിക്കുന്നത്. ഈ ഉപാസക എന്ന് പറയുന്ന സ്ത്രീ പറയുന്നത്, നീ എൻ്റെ കയ്യിൽ ആഭരണം തന്നില്ലെങ്കിൽ നിന്നെ എൻ്റെ ദേവി വന്ന് അടിച്ചിട്ട് കളയും, എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരെയല്ല ഈ ദേവി വന്ന് അടിച്ചിട്ട് കളയും, അല്ലെങ്കിൽ ഉപദ്രവിക്കും, അവരെ കയ്യും കാലും ഒക്കെ തല്ലി ഓടിക്കും. സാധാരണ നാട്ടിൽ ഗുണ്ടാക്കൾ കാണിക്കുന്ന പരിപാടി നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്ന മഹാമായ ഈ സ്ത്രീക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമെന്നാണ് പറയുന്നത് അല്ലേ. ശുദ്ധഭാഷയെ പറഞ്ഞാൽ ഏതൊരു ഭക്തനും ഈ സ്ത്രീക്ക് പിടിച്ച് നാലെണ്ണം കൊടുക്കാനായിരിക്കും തോന്നണം. കാര്യം നമ്മൾ ആരാധിക്കുന്ന മഹാമായ പ്രകൃതീശ്വരിയായ മഹാദേവി ഭദ്രകാളി, ഒന്ന് ഉപാസകനെ, പൂർണ്ണോപാസകനെ തന്നെ ഒരു ദർശനം കിട്ടാൻ, അവൻ്റെ അകമഴിഞ്ഞ ഭക്തി കൊണ്ട് ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഒരു മാത്ര ദർശനത്തിന് വേണ്ടിയിട്ടാണ് മഹായോഗികളായിട്ടുള്ള മനുഷ്യർ കാത്തുകിട്ടിയിരിക്കുന്നത്. അത്രയ്ക്ക് പ്രാർത്ഥിച്ചാൽ, അത്ര മനം നൊന്ത് വിളിക്കുമ്പോഴാണ് ഒരു ദർശനം കിട്ടുക. അങ്ങനെയുള്ള പ്രകൃതീശ്വരിയെയാണ് ഇവർ പറയണത്. ഇവർ വിളിക്കുമ്പോൾ അവരുടെ കൂടെ വന്നിട്ട് അത് അവനെ അടിക്കും, അല്ലെങ്കിൽ ഇവിടെ തള്ളിയിടും എന്ന് പറയുമ്പോൾ ഈ സ്ത്രീ പറയുന്നത് കേട്ടിട്ട് ചെയ്യുന്നതെന്ന്, ഭദ്രകാളിയുടെ പേര് പറഞ്ഞ്, കാളീദേവിയുടെ പേര് പറഞ്ഞ് ഈ കാട്ടിക്കൂട്ടലുകൾ ചെയ്യുന്ന സ്ത്രീ തീർച്ചയായിട്ടും ഒരിക്കലൊരു കാളിഭക്തിയൊന്നും ആയിരിക്കില്ല, ഉറപ്പാണ്. കാളി മേഘസമ പ്രഭ എന്ന് പറയുന്ന ഭഗവതിയെ ഇവർ തിരിച്ചറിഞ്ഞിട്ടില്ല. അതെന്താണ് എന്നൊന്നും അറിയില്ല. ഇവരൊരു നാടകം കാണിക്കുകയാണ്. ഇവർ മനുഷ്യരെ ഭയപ്പെടുത്താൻ, ഭക്തിയുള്ളവരെ, പാപം കിട്ടുമെന്നുള്ള പേടിയുള്ളവരെ, ദൈവഭയമുള്ള എല്ലാവരെയും പറഞ്ഞ് പേടിപ്പിക്കുകയാണ്. പറഞ്ഞ് പേടിപ്പിച്ച് അവൻ്റെ വിശ്വാസത്തെ ചൂഷണം ചെയ്ത് ഇവർ പണമുണ്ടാക്കുകയാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ നമ്മുടെ പരിസരങ്ങളിലും ഉണ്ടായിരിക്കും. അപ്പോൾ ഞാനിവിടെ ഈ സ്ത്രീയെടുത്ത് പറഞ്ഞത്, ഈ ഒരു കാരണം കൊണ്ട് നിങ്ങൾ ഒരിക്കലും ആ സ്ത്രീക്ക് ഒന്നും ഒരു വകയും കൊടുക്കരുത്. ഈ ശല്യം കൂടി വരികയാണെങ്കിൽ നിങ്ങൾ പോലീസിൽ ഒരു കംപ്ലയിൻ്റ് എഴുതി കൊടുക്കണം. അതിനപ്പുറം വേറെ ഒന്നും ചെയ്യരുത്. സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി എഴുതി കൊടുക്കണം. തീർച്ചയായിട്ടും നമ്മുടെ അധികാരികൾ ഇതിനു വേണ്ടിയിട്ടുള്ള നടപടികൾ എടുത്തോളും. നോക്കൂ, ഈ ഹൈന്ദവ ആചാരങ്ങളെയും നമ്മുടെ ഹൈന്ദവപരമായിട്ടുള്ള സിസ്റ്റത്തെ പൂർണ്ണമായിട്ടും ഇത്തരം ആൾക്കാരാണ് നശിപ്പിക്കുന്നതെന്ന് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും, പല ജ്യോതിഷാചാര്യന്മാർക്കൊക്കെ തുറന്ന് പറയണമെന്നുണ്ട്, പക്ഷേ അവരാരും മിണ്ടില്ല. നമ്മുടെ ആചാരങ്ങളിലും നമ്മുടെ വിശ്വാസങ്ങളിലും നമ്മുടെ ജനതയെ തന്നെ ചിലർ നമ്മുടെ ദേവീദേവന്മാരുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഇങ്ങനെ എന്താ പറയുക, അവരുടെ കാശുണ്ടാക്കാനുള്ളൊരു കാര്യം മാത്രമാക്കി മാറ്റുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് മോശമല്ലേ. നിങ്ങളിൽ എത്ര പേര് കാളി ഉപാസകരായിട്ടുണ്ട്, എത്ര പേര് കാളിയമ്മയെ നിത്യേനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്, എത്ര പേര് ആ കാളി ഭക്തരായിട്ടുണ്ട് അല്ലേ. അവരുടെ എല്ലാ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന തരത്തിലല്ലേ ഈ മഹാമായ ഈ സ്ത്രീ ഇങ്ങനെ എന്താ പറയണ്ടേ, ഒരു തെരുവിൽ ഗുണ്ടാത്തലവനെ എഴുന്നള്ളിക്കും പോലെ പറഞ്ഞ് കൊണ്ടുനടക്കുന്ന. എന്തായാലും ദേവിയുടെ ശക്തി, അത് ആ ശക്തി വിശേഷം കൊണ്ട് തന്നെ ഈ സ്ത്രീക്ക് എന്താണ് ദേവി എന്നുള്ളത് വരും കാലയളവിൽ എപ്പോഴെങ്കിലും ബോധ്യപ്പെടും. അതോടുകൂടി ഇവർ ഇത്തരം പ്രയോഗങ്ങളും
അല്ല ഈ നാവ് തള്ളിക്കാണിക്കലെ പോലുള്ള ഗോഷ്ടികളൊക്കെ അങ്ങ് മതിയാക്കിക്കോളും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്രേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറമൊന്നും സംഭവിക്കില്ല. എനിക്കിവിടെ പറയാനുള്ളത് ഇതുപോലെ ഈ ഒരു സ്ത്രീ മാത്രമല്ല, ചിലരൊക്കെ നിങ്ങളെ ഇടയിൽ ഇങ്ങനെ ചൂഷണം, ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നിന്നെ കാണിച്ചു തരാം, എൻ്റെ ഉപാസകൻ ഇന്ന ആളാണ്, ഞാൻ ചെയ്തു കളയും എന്നുള്ള രീതിയിൽ ഭീഷണി മുഴക്കി നടക്കുന്ന ചിലരുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ഇത്തരം ജൽപ്പനങ്ങളിൽ നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത്. നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളെ വിലപിടിപ്പുള്ള ഒന്നും കൊണ്ടൊന്ന് അവിടെ ഏൽപ്പിച്ചു കൊടുക്കരുത്. തീർച്ചയായിട്ടും ഇതൊക്കെ അപലപനീയമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയൊന്നും ആർക്കും ദൈവങ്ങളെ, നമ്മുടെ സാത്വികമായ മൂർത്തികളെ കൊണ്ടൊന്നും ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് കൂട്ടിരുന്നു കൊടുക്കുന്നതൊന്നല്ല നമ്മുടെ ദൈവസങ്കല്പങ്ങളൊന്നും. നമ്മുടെ അന്തർജ്ഞാനം കൊണ്ട്, നമ്മൾ ഭക്തി കൊണ്ടാണ് അവിടെ എത്തിച്ചേരുന്നത്. അല്ലാതെ നിങ്ങൾ ആ ഒരു ദുരോഗം നിറഞ്ഞ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു കൂട്ടാളിയെപ്പോലെ കൂടെ നടക്കുന്ന ഒന്നല്ല ദൈവം എന്ന് പറയുന്ന സങ്കല്പം. ദൈവം എന്ന സങ്കല്പത്തെ ഇത്തരക്കാർ, അറിവ് കുറഞ്ഞവരിൽ, മാനസികമായിട്ട് ദുർബലതയുള്ളവരിൽ ഇത്തരം കാര്യങ്ങളെ പറഞ്ഞ് പേടിപ്പിച്ച് അവരെ വഴിതെറ്റിച്ച് പണവും സ്വർണവും, അല്ലെങ്കിൽ ചില വ്യക്തികൾ സ്ത്രീകളുടെ മാനം വരെ കവർന്നെടുക്കുന്നുണ്ട്. ഇതൊക്കെ കരുതലോടെ ഇരിക്കണം. ഏതൊരു ദൈവ ആരാധന, ഹൈന്ദവമല്ല മറിച്ച് ഏതൊരു ദൈവ ആരാധനയുടെ പേരിലായാലും ദൈവത്തിൻ്റെ പേര് പറഞ്ഞ് നിങ്ങളെ ഒരാൾ ഭീഷണിപ്പെടുത്തണമെങ്കിൽ ഒരിക്കലും അതിന് വശം പതരായി കൊടുക്കരുത്. ഒരു ദൈവവും, നമ്മളിപ്പം ഹൈന്ദവം എന്ന് മാത്രമല്ല പറയുന്നത്, ആരൊക്കെ ഭക്തിയോടെ ഏതൊക്കെ ദൈവത്തെ വിളിച്ച് ആരാധിക്കുന്നു അവരെല്ലാം ദൈവം എന്ന് പറയുന്ന പൊതുസങ്കല്പത്തിലേക്കാണ് വരുന്നത്. ആ ദൈവം ആരെ ഉപദ്രവിക്കുന്നതല്ല, എല്ലാവരിലും നന്മ ചുരിയുന്നതാണ് ദൈവം എന്ന് പറയുന്ന സങ്കല്പം. അതേത് മതത്തിലും അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ മനുഷ്യരെ എല്ലാം സ്നേഹം പഠിപ്പിക്കുന്ന, സ്നേഹത്തിൻ്റെ ഭാഷയിൽ നടത്താൻ കൈപിടിക്കുന്ന ആ സങ്കല്പത്തിനെ ഇത്തരം രീതിയിലേക്ക് വലിച്ചിഴയ്ക്കുന്നത് ഒരിക്കലും നമ്മൾ വകവെച്ചു കൊടുക്കരുത്. അപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിക്കരുത്. ഞാനിവിടെ അവയർനെസ്സിന് വേണ്ടി പറഞ്ഞ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾക്കൊള്ളണം. അപ്പോൾ മറ്റൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ഹരിചന്ദ്ര മഠം, RJ IR.